Hello guys! MJ is back on track on a road trip. അപ്പൊ നമ്മളൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ചെറിയൊരു റോഡ് ട്രിപ്പ് പോവാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള റോഡ് ട്രിപ്പാണ് പോണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയില്. സോ നമുക്ക് ഓൺ ദ വേ ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഓരോന്നായി അറിയിക്കുന്നതാണ്. അപ്പൊ ബാംഗ്ലൂരിന്ന് നമ്മൾ നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ മൊത്തം റോഡ് ട്രിപ്പിന്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1300 kilometers വരും. നമുക്ക് അവിടെയുള്ള കറക്കവും എല്ലാം കൂടെ കൂട്ടിയിട്ട് അത്രയാണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ചിത്രദുർഗ ഫോർട്ടിലേക്കാണ്. ബാംഗ്ലൂരിന് ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. ഏതാണ്ട് ഒരു 200-210 kilometers ഒക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പൊ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലുള്ള കാർ ഉണ്ടോ? 007 ലിവ് ഫ്രീ ഓർ ഡൈ ഹാർഡ്സ് എന്ന പൊളിയാണല്ലേ. എല്ലാ ട്രിപ്പും പോലെ കുറേ ഫ്രണ്ട്സ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അവസാനം പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയായി. അപ്പോൾ സങ്കടം മാറ്റാൻ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരു റോഡ് ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്ത് പോന്നു, ഒന്നും നോക്കിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ചിത്രദുർഗ ഫോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ദേ ജൂലി നമ്മുടെ കൂടെ ഉണ്ട്. എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും കാണാം. ഒരു ദിവസം കൊണ്ട് ഈ ചിത്രദുർഗ ഫോർട്ട് എക്സ്പ്ലോർ ചെയ്ത് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് ഇനിയും പോകേണ്ടതാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ക്വിക്ലി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ലോക്കൽ പീപ്പിൾസ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ഇപ്പം നമ്മുടെ എല്ലാ സൈറ്റ്സിലും QR കോഡ് ബേസ്ഡ് എൻട്രിയുടെ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഒന്നില്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കയറുന്ന അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും, അത് സ്കാൻ ചെയ്താലോ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ അതിൻ്റെ ഫുൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ QR കോഡ് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫോണിൽ ചുമ്മാ സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അതുകൂടി ആ വഴി നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് ചിത്രദുർഗ ഫോർട്ടിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫോർട്ടിനെ ഇവിടെ ലോക്കലി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോർട്ട് ഓഫ് സെവൻ സർക്കിൾസ് എന്നാണ്. അത് കന്നഡയിൽ പറയുമ്പം എലുസുട്ടിന കോട്ട എന്നോ അങ്ങനെ ഉണ്ടല്ലേ. എലുസുട്ടിന കോട്ടെ, അതെ. ബെറ്റർ ആയിട്ട് ജൂലിയ പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇത് ഇന്ത്യയിലെ സ്ട്രോങ്സ്റ്റ് ഹിൽ ഫോർട്ട്സും കൂടെയാണ്. ആ, ഇത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര വാസ്റ്റ് ആയി കിടക്കുന്ന ഒരു ഫോർട്ടാണ്. എനിക്ക് ഈ ഒരു ഫോർട്ടിന് 19 gateways ഉണ്ട്. പിന്നെ കാണാൻ പറ്റാത്ത 4 invisible എൻട്രൻസുകൾ ഉണ്ട്. അത് കൂടാതെ തന്നെ അറൌണ്ട് 35 സീക്രട്ട് എൻട്രൻസുകളും ഉണ്ടെന്നാണ് ഇവിടെ ഇവിടെ ഗൈഡിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നെ. കുറേ ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ജൂലിയ ഫോട്ടോ എടുക്കണമെന്ന് വന്ന് കരയുന്നുണ്ട്. ഗൈഡ്സ് ഒക്കെ ഉണ്ട്, ഗൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പക്ഷേ പക്ഷേ നമ്മൾ എന്ത് വിചാരിച്ച വെച്ചാലേ, പെട്ടെന്ന് നമ്മൾ പോവുമായിരിക്കും, മേ ബി ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യില്ലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കവർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, നല്ല രസമുള്ള ഒരു സംഭവം ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഇപ്പം കൊറോണയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം ഒരു ഫുട്ഫോള് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച ആൾക്കാരുണ്ടാവില്ലെന്നാണ്. പക്ഷെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള തിരക്കുണ്ട്. പക്ഷേ ഭയങ്കര ഓവറായിട്ടുള്ള ക്രൗഡൊന്നുമില്ല. നമുക്ക് നല്ലപോലെ പീസ്ഫുള്ളായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടുത്തെ വാതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാസീവ് ആയിട്ടുള്ള വുഡൻ ബ്ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കണേണ്. അത് പിന്നെ ഇരുമ്പിൻ്റെ ഒരു ടൈപ്പ് ലോക്കേജ് പോലത്തെ മെക്കാനിസം വെച്ചിട്ടാണ് അത് ഫാസ്റ്റൻ ചെയ്തേക്കണത്. ശരിക്കും അത്യാവശ്യം ഭയങ്കരമായിട്ട് ഉള്ള ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കയറി വരുന്ന സ്ഥലങ്ങളെല്ലാം നാരോ ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെ കുറേ ചെറിയ ഗാർഡൻസ് പോലെ സ്ഥലങ്ങളുണ്ട്. എല്ലാം ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പാത്ത് വേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സിഗ്സാക്ക് ആയിട്ടാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഒരു സിഗ്സാക്ക് രീതിയിലാണ്. അതെന്തിനാന്ന് വെച്ചാൽ എനിമി സോൾജേഴ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനും അവർ വരുമ്പോൾ അവർക്ക് അവരെ ഒന്ന് സ്ലോ ഡൗൺ ആക്കാനും പിന്നെ മോളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോർട്ടിനകത്തുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെക്കാനിസം ആയിരുന്നു. അതായത് ഇവിടെ എത്രയൊക്കെ ഡ്രൗട്ട് വന്നാലും ഈ ഫോർട്ടിലുള്ള സ്ഥലത്ത് ഒരിക്കലും എന്താ വെള്ളമില്ലാത്തൊരവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ കുറേ ഇൻ്റർകണക്റ്റഡ് ടാങ്ക്സ് ഇതിൻ്റെ പല പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഓരോ ടാങ്കും ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓവർഫ്ലോ ചെയ്ത് താഴേക്ക് ഫില്ലായി കിട്ടും. അങ്ങനെ എന്തോ ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഫോർട്ടിനകത്ത് ഇഷ്ടംപോലെ ടെമ്പിൾസ് ഉണ്ട്, കുറേ അധികം ടെമ്പിൾസ് ഉണ്ട്.
അപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു എന്താ പറയണത് ഒരു അസുരൻ്റെ ഒരു ഫുൾ പല്ലും പിന്നെ എന്താണ് ഭീമൻ്റെ ഒരു വലിയൊരു ഡ്രമ്മും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി കാണാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ഇത്തിരി ടൈം ഷോർട്ടായിട്ടാണ് ഇങ്ങോട്ട് കയറുക. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1:00 ആകുമ്പോൾ തിരിച്ച് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കയറിയേക്കുന്നത്. നമുക്ക് പിന്നെയും കുറച്ചധികം ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് നല്ല ട്രക്കാണ് കേട്ടോ, പട്ടിയാകുന്നു തോന്നുന്നുണ്ട്. അതെ, കൊട വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഏർലി മോർണിംഗ് വന്നാൽ കിടിലനായിരിക്കും. നമ്മുടെ നന്ദി ഹിൽസ് അല്ല, ആ ഏതല്ല, അതുപോലെ ഒരു ഫോർട്ടാണിത്. ആ അതിനെക്കാളും ഭയങ്കര വലിയ ഫോർട്ടാ. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം മോർണിംഗ് 6 AM ടു ഈവനിങ് 6 PM ആണ്. ഇവിടെ വരുമ്പോൾ തന്നെ എൻട്രൻസിൽ ഒരുപാട് ഗൈഡ്സിനെ കിട്ടും. അപ്പോൾ ഞങ്ങളും ഇവിടെ വരുമ്പോൾ ഒരു ഗൈഡിനെ എടുക്കണം എന്ന് തന്നെയാണ് എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ പ്ലേസിലൊക്കെ വരുമ്പോൾ നല്ല ഹിസ്റ്റോറിക്കായിട്ടുള്ള നല്ല നോളജൊക്കെ കിട്ടണമല്ലോ, അതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞിരിക്കണം. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഗൈഡിനെ എടുത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഒരു ഗൈഡിനെ എടുക്കുന്നത് വളരെ നല്ലൊരു മൂവ് ആയിരിക്കും. ഈ ഫോർട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 970 meters. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എന്നുള്ള സ്ഥലം. പിന്നെ ഇത് കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1500 acres കവർ ചെയ്യണമെന്ന് തോന്നുന്നു ഈ ഫോർട്ടിൻ്റെ ഏരിയ. അപ്പോൾ അത്യാവശ്യം നല്ല ഹ്യൂജാണ്. അപ്പോൾ ശരിക്കും നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4-5 days ഇതിനടുത്ത് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലവും കണ്ട് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മോർണിങ്സ് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര രസമെന്ന് പറയുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ 6 തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സെനിക്കായിരിക്കും ഈ സ്ഥലം മൊത്തം. അപ്പോൾ അതും എനിക്ക് പറ്റിയൊരു സജഷനാണ്. പിന്നെ ഇതിങ്ങനെ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. നമ്മളിപ്പം ഒരു പീക്ക് പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ പീക്ക് പോയിൻറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട് ഇപ്പം തന്നെ. അങ്ങനെ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് ഫസ്റ്റ് പ്ലാറ്റൂലെത്തി. അങ്ങ് ദൂരെ നോക്കിയാൽ കാണാൻ കുറേ ആൾക്കാർ അവിടെ ഹൈക്ക് ചെയ്യുന്നുണ്ട്. ആ വലിയ പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരു പില്ലറാണെന്ന് തോന്നാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനിതേ വന്നപടി സെൽഫിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇതേ കാണാം, ഒരു ടെമ്പിളാണ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കൂടി നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം എന്തായിരിക്കും അവിടെയുള്ള വ്യൂ എന്ന്. ആക്ച്വലി ഇതൊരു ഗേറ്റ് വേ ആണ് ആ ടെമ്പിളിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോടെ കയറിയിട്ട് വേണം ഈ ഇതിൻ്റെ മേളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ മേളിൽ പോയിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജൂലി ആ കൊച്ചിനെ പേടിപ്പിക്കാൻ നോക്കി. ഓ മൈ ഗോഡ്, ആ കൊച്ചി കിടന്ന് ഒച്ചയുണ്ടാക്കിയാണെങ്കിൽ ഇപ്പോൾ സീനായനെ. അപ്പോൾ രണ്ട് പാർക്കറ്റുകളുടെ സൈഡിലൂടെ രണ്ട് സ്ഥലത്തും വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ സേഫാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഹിൽ ടോപ്പിൽ എത്തിയ ഒരു ഫീൽ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഈ ഇതിനകത്തൂടെ കയറി കയറി പോകുമ്പോഴുള്ള ഒരു ഫീൽ ഭയങ്കര അടിപൊളിയാട്ടോ. ഒരു സെക്കൻഡ് ഗേറ്റ് വേ ആണെന്ന് തോന്നുന്നല്ലേ. ആ അതെ അതെ. അപ്പം നമ്മള് ഇതാണ് ആ മേളിലുള്ള ഒരു ടെമ്പിള്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫുൾ കൊത്തുപണിയൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഒരു ഫ്ലാറ്റ് സ്പേസ് ഉണ്ട്. അപ്പം ഈ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം താഴേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നല്ല രസമില്ലേ, താഴത്തെ ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ജൂലി അപ്പം അവിടെ രണ്ട് കപ്പിൾസിനെ ഫോട്ടോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമുള്ള സ്ഥലം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ശരിക്കും ഒരു ഗുജറാത്തിലൊക്കെ പോയ പോലെ ഇല്ലേ അവിടെ. എനിക്ക് തോന്നിയത് ബാംഗ്ലൂരുള്ള നന്ദി ഹിൽസ് പോയ പോലത്തെ ഒരു ഫീലാണ്. പക്ഷെ അതിനേക്കാളും 4 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു ഫോർട്ടാണിത്.
ഇത് ആക്ച്വലി നല്ലൊരു ട്രക്ക് ഉണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസം നിൽക്കുന്ന പോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരിക. പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഡീടൂർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇത്തിരി എന്താ പറഞ്ഞ നല്ല ഒരു പണിയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വരണം. ഞങ്ങളെപ്പോലെ ഡീടൂർ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഫുൾ കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കണ്ടുപോവാ. അല്ലാത്ത ആൾക്കാരൊക്കെ ആ ഫ്രണ്ടിൽ കാണുന്ന വലിയ ഹില്ലില്ലേ, അവിടെയൊക്കെ ഹൈക്ക് ചെയ്ത് കയറി അങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പയ്യെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും രസമുള്ളൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് വേസിനകത്തോടെ ഇങ്ങനെ കയറി പുറത്തേക്ക് ഇറങ്ങാനാണ്. അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഓരോ ഗേറ്റ് വേയിൽ നിന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ സണ്ണിൻ്റെ ഇത് കാരണം നമ്മളൊരു ബ്ലൈൻഡ് ആയിപ്പോ. ഒരു പ്രത്യേക ഒരു ഫീലാണ്. സോ വി ആർ ബാക്ക് ഓൺ ട്രാക്ക് ടു ഗോവ. അപ്പൊ നമ്മൾ നമ്മുടെ റോഡ് ട്രിപ്പ് പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾ ഗോവക്ക് ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്യാറുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. അപ്പം ഞങ്ങൾക്ക് അവിടെയൊക്കെ പോകാമല്ലോ ഇനി പോകുമ്പോൾ. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ അറിയാലോ ആ ലൈക്ക് ബട്ടൺ അമർത്തുക, സംഭവം ഷെയർ ചെയ്യുക, പിന്നെ പുതുതായിട്ട് വന്ന ആൾക്കാർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ വീഡിയോസും പുതിയ സ്ഥലങ്ങളും പുതിയ ഫുഡുകളും ഒക്കെ പരിചയപ്പെടാനായിട്ട് ഞങ്ങളുടെ കൂടെ കൂടുക. ദിസ് ഈസ് എംജെ സൈനിങ് ഓഫ്. ബൈ.